അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് സിക്സ്റ്റീൻ്റെ ഡ്രോ അവസാനിച്ചു. ആ ഒരു ഡ്രോയിൽ ബാസക്ക് ലഭിച്ചത് ഒരു നാപ്പോളിയാണ്. നാപ്പോളി എന്ന് പറയുന്ന ടീമാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ സിരിയ എ ചാമ്പ്യന്മാരാണ്, നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടീമായിരുന്നു. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ നാപ്പോളിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു റിസൾട്ട് അവരെ ക്രിയേറ്റ് ചെയ്തില്ല. ഇപ്പോൾ ബാസ ഫേസ് ചെയ്യുന്നതിനേക്കാളും ഒരു മോശം അവസ്ഥയിലൂടെയാണ് നാപ്പോളി പോകുന്നത്. പിന്നെ ഈ ഒരു സീസണിൽ തന്നെ ഇപ്പോൾ നാപ്പോളി റയൽ മെഡ്രിഡായിട്ട് ഒരു മാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഹോം മാച്ചിലും അവേ മാച്ചിലും നാപ്പോളി തോറ്റു. റയൽ മെഡ്രിഡ് ആണെങ്കിൽ നല്ലൊരു കംബാക്ക് നടത്തിയിട്ട് വിൻ ചെയ്ത മാച്ചുകളായിരുന്നു അത് രണ്ടും. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ കണ്ടൊരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാൽ മാച്ചിൻ്റെ ആദ്യ ഗോൾ നേടുന്നത് നാപ്പോളിയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബാസ ഇപ്പോൾ ഇതേ രീതിയിലുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് റയൽ ഫേസ് ചെയ്ത അതേ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ ബാസക്ക് വലിയ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ ഇപ്പോൾ ഒപ്പോണൻറ്റ് ടീം ആദ്യ ഗോൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ ബാസക്ക് കംബാക്ക് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒന്നിക്കൽ ആ ഒരു മാച്ച് ഡ്രോ ആയിട്ട് അവസാനിക്കും, അല്ലെങ്കിൽ ഒരു തോൽവിയായിട്ട് അവസാനിക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ നാപ്പോളിക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നുമുണ്ട്. അപ്പോൾ അത് ബാസ ഈ ഒരു മാച്ചോടുകൂടി അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. അതായത് ഇപ്പോൾ നാപ്പോളി ആദ്യ ഗോൾ നേടിയാൽ തന്നെ ബാസ കംബാക്ക് അടിക്കണം, റയൽ നടത്തിയ പോലത്തെ ഒരു കംബാക്ക് അടിക്കണം. ഇപ്പോൾ നാപ്പോളി ശരിക്കും പറഞ്ഞാൽ സാന്റിയാഗോ ബെർണബേയിൽ വെച്ചിട്ട് ഒരു കിട്ടലിനായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാണ്. ബട്ട് റയൽ ഒറ്റയടിക്ക് തന്നെ ഒരു കംബാക്ക് നടത്തി വിൻ ചെയ്തു. അതേപോലെ തന്നെ നാപ്പോളിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടും റയൽ ഒരു കംബാക്ക് അടിച്ചു. അപ്പോൾ അതേപോലെ ബാസ മാറണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. അതായത് നല്ലൊരു കംബാക്ക് നടത്തി നല്ലൊരു ഫുട്ബോൾ കാഴ്ചവെച്ച് വിൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇപ്പോൾ ബാസയാണെങ്കിൽ ഈ ഒരു നാപ്പോളിയായിട്ട് മുൻപ് എയ്റ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ചാവിഡ അണ്ടറിൽ. ഇതിനേക്കാളും വീക്കായിട്ടുള്ളൊരു സ്ക്വാഡ് വെച്ചിട്ട് നമ്മൾ നാപ്പോളിയായിട്ട് ഒരു എയ്റ്റ് കൂട്ടൽ ഉണ്ടായിരുന്നു. ആ ഒരു 2021-22 സീസണിൽ ബാസ നല്ലൊരു മാർജിനിൽ വിൻ ചെയ്യുകയും ചെയ്തു യൂറോപ്പ ലീഗിൽ. അന്ന് നമുക്ക് ഒബമയങ് ഉണ്ടായിരുന്നു, അഡമ ട്രാവർ ഉണ്ടായിരുന്നു, ജോഡി ആൽബ ഉണ്ടായിരുന്നു, പിന്നെ ബുസ്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആ താരങ്ങളൊന്നുമില്ല. അപ്പോൾ ആ താരങ്ങളില്ലാതെ ഈ ഒരു ടീമിനെ തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതും കണ്ടെന്നറിയേണ്ട ഒരു മാച്ച് തന്നെയാണിത്. പിന്നെ ഈ ഒരു മാച്ച് ചാവിയുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നൊരു മാച്ചായിരിക്കും. ഇപ്പോൾ ബോർഡ് പല ഇൻ്റർവ്യൂസ് പറയുന്നുണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനാണ് നമ്മുടെ ലക്ഷ്യം, അതെത്തി. ചാവി പറഞ്ഞിട്ടുണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനാണ് ലക്ഷ്യമെന്ന്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും പിന്നെയുള്ള റൗണ്ട്സ് എന്ന് പറയുന്നത് ബോർഡിന് ബോണസാണ്. അതായത് ഇപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽസും സെമി ഫൈനൽസും ഫൈനൽസും വേണമെങ്കിൽ ചാമ്പ്യൻസ് ആയാൽ തന്നെ അത് ബോർഡിന് ബോണസാണ്. അതേപോലെ തന്നെ ചാവിക്കും ബോണസാണ്. പക്ഷേ ചാവി ഇപ്പോൾ ഈ ഒരു ഏർലി എക്സിറ്റ് നടത്താണ്, അതായത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നിന്ന് തന്നെ പുറത്താവുകയാണെങ്കിൽ ബോർഡിന് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല, പക്ഷേ ചാവിക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ബോർഡ് ടാർച്ച് ചെയ്തത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആണ്, അവർ ഹാപ്പിയാണ്. പക്ഷേ ചാവി ഇപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ടാർച്ച് ചെയ്താൽ തന്നെ മീഡിയാസോ ഫാൻസോ അത് പോരാന്നേ പറയത്തുള്ളൂ. അതിനേക്കാളും കൂടുതലായിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനായിരിക്കും ഫാൻസ് ആയാലും മീഡിയാസ് ആയാലും ആവശ്യപ്പെടും. ഇപ്പോൾ ബോർഡാണെങ്കിൽ ചാവിനെ ബാക്ക് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ചാവി ഈ ഒരു ടീമിനെ അറ്റ്ലീസ്റ്റ് ഒരു സെമി ഫൈനൽ വരെ എത്തിച്ചാലേ കാര്യമുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു ബാസ ഈ ഒരു നാപ്പോളിക്കെതിരെയുള്ള മത്സരത്തിൽ വിൻ ചെയ്യുകയാണെങ്കിൽ ബാസ ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിൽ ചിലപ്പോൾ ഏറ്റുവിടാൻ വേണ്ടി പോകുന്നത് ബയണായിട്ടായിരിക്കും. കാരണം ബയണും ലാസിയോ മാച്ചും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ലാസിയോ വിൻ ചെയ്യാനുള്ള ചാൻസിനും കുറവാണ്, ബയണായിരിക്കും മിക്കവാറും വിൻ ചെയ്യാം. അപ്പോൾ ബാസ വേഴ്സസ് ലാസിയോ മാച്ച് ആയിരിക്കും, ലാസിയല്ല ബാസ വേഴ്സസ് ബയൺ മാച്ച് ആയിരിക്കും പിന്നെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും, അത് മാത്രമല്ല ലെവൻഡോസ്കി ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുമോ, അതൊക്കെ കണ്ടറിയാൻ പറ്റുന്നൊരു മാച്ചും കൂടി ആയിരിക്കും അത്. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു നാപ്പോളി മാച്ചിൽ ബാസ നല്ലൊരു മാർച്ചിൽ വിൻ ചെയ്യണം. അതിന് ചാവി ചാവിയുടേതായിട്ടുള്ള ടാക്ടിക്കൽ ബ്രില്ലിയൻസ് കൊണ്ടുവരണം. അതേപോലെ തന്നെ പ്ലെയേഴ്സ് എല്ലാവരും തന്നെ ക്ലിനിക്കലായിരിക്കണം. അപ്പോൾ ഈ ഒരു വിൻഡോ ട്രാൻസ്ഫറിൻ്റെ പോലെ തന്നെ നമ്മുടെ ബാസ ചില താരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, മെയിനായിട്ട് പറഞ്ഞ വിക്ടറൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്ക് കുറച്ചും കൂടി ബെറ്റർ ആവും, ക്ലിനിക്കലാവും എന്നൊരു പ്രതീക്ഷ നമ്മുടെ ഡെക്കോനും ചാവിക്കും ഉണ്ട് എന്നാണ് റീസെൻറ്റ് റിപ്പോർട്ട്സൊക്കെ പറയുന്നത്. പിന്നെ ചാവി ആണെങ്കിൽ നമ്മുടെ ബോർഡിനോട് ഒരു ഗ്യാവിഡ് റീപ്ലേസ്മെൻറ്റിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചാവി സജസ്റ്റ് ചെയ്യുന്നത് ഗുഡോ റോഡ്രിഗസിനെയാണ്. പക്ഷേ അതേ സമയത്ത് ഡെക്കോ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സിറ്റിയുടെ പ്ലെയറായിട്ടുള്ള ഫിലിപ്സിനെയാണ് എന്നൊക്കെയായിരുന്നു റൂമേഴ്സും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഈ രണ്ട് താരങ്ങളിൽ നിന്ന് ആര് വരും എന്നതൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വിൻഡർ ട്രാൻസ്ഫറിൻ്റെ ഒരു മിഡ്ഫീൽഡർ വരും എന്നത് കൺഫേം ആണ്. ലോൺ ഡീൽ വഴി ആയിരിക്കും വരിക, അത് ജോൺ ലപ്പോട്ടം പറഞ്ഞിട്ടുണ്ട് റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ. സോ അത് ആരായിരിക്കും എന്നത് കണ്ടറിയാം. എന്തായാലും ശരി, നമുക്ക് ഫെബ്രുവരി വരെ ടൈമുണ്ട്, അതിനുള്ളിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണം.
അതേപോലെ തന്നെ പ്ലെയേഴ്സ് ക്ലിനിക്കലി ആവണം. ചാവിക്ക് അവരോട് പറയാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അത് ചെയ്ത് കാണിക്കേണ്ടത് പ്ലെയേഴ്സാണ്, പ്ലെയേഴ്സ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ലെവൻഡോസ്കി കുറച്ചും കൂടി ക്ലിനിക്കലാവണം, കിട്ടുന്ന ചാൻസ് എല്ലാം ഗോളാക്കണം. ഹാഫ് സ്പേസ് ആണെങ്കിൽ ഹാഫ് സ്പേസ്, അതിലൂടെ അടിക്കുന്ന ഷോട്ടും കാര്യങ്ങളും തന്നെ ഗോളാക്കി മാറ്റണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇനി വിക്ടർ റോക്കെ വന്നു കഴിഞ്ഞിട്ട് ലെവൻഡോസ്കി ഇമ്പ്രൂവ് ആകുന്നില്ലെങ്കിൽ ചാവി എന്തായാലും സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം. അതായത് ലെവൻഡോസ്കി സബ് ചെയ്തിട്ട് ഒരു വിക്ടർ റോക്കേനെ സ്റ്റാർട്ടിംഗ് ഇലവൻ ചാൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ മാർക്ക് വെയ്ക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. അപ്പോൾ ചാവി സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻസും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ചേഞ്ചും കാര്യങ്ങളും വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. എന്തായാലും നാപ്പോളി മാച്ചിൽ ബാസ് വെഞ്ചും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.